ജീവൻ ഇത് ഏടെ കാലമാണ് നമ്മൾ ഏതൊരു വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവിടെ ഏയുടെ സഹായം എടുക്കാറുണ്ട് ഇപ്പോൾ ഒരു കോണ്ടൻറ്റ് ഡെവലപ്പ് ചെയ്യാന്നുണ്ടെങ്കിലും ബിസിനസ്സിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു അതിനുള്ള പരിഹാരം കാണാനാണെന്നുണ്ടെങ്കിലും അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നോ അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ കാണാനും എല്ലാം നമ്മൾ എനെ ആശ്രയിക്കാറുണ്ട് കാരണം കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പരിപാടിയാണ് അതിൻ്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട് ബിസിനസ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ബ്രാൻഡിങ്ങിന് വേണ്ടുന്ന ലോഗോ ഉണ്ടാക്കേണ്ടതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ലോഗോ പുറത്തു കൊടുക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഒരു ചെലവും ഇല്ലാതെ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു എ ഐ ടൂൾ യൂസ് ചെയ്തിട്ട് ഒരു ലോഗോ ഉണ്ടാക്കാനായിട്ട് ഇന്ന് സാധിക്കും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊടുത്തു കഴിഞ്ഞാൽ ലോഗോ ഉണ്ടാക്കാനായിട്ട് കഴിയും പക്ഷേ ഇത്തരത്തിൽ ലോഗം ഉണ്ടാക്കുന്നതുകൊണ്ട് എ ഐ യൂസ് ചെയ്തിട്ട് സീറോ കോസ്റ്റിൽ ഒരു ലോഗം ഉണ്ടാക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നല്ലൊരു ചോദ്യമാണ് നമ്മളെ നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം ആൾക്കാർ സംസാരിക്കുന്ന ഒരു ടേമാണ് ഏ ആയി നമ്മളും ഒരുപാട് സംസാരിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇതിനകത്ത് രണ്ട് നമുക്ക് അഡ്വാൻ്റേജും ഉണ്ട് ഡിസഡ്വാൻ്റേജ് ഒരു സാധനം എടുത്താൽ അതിന് അഡ്വാൻറ്റേജും ഡിസ് അഡ്വാൻറ്റേജും ഉണ്ടല്ലോ അപ്പം എനിക്ക് നമുക്ക് ഓരോന്നായിട്ട് നോക്കി പോവാം അപ്പോൾ ആദ്യം തന്നെ എന്തായാലും നല്ലത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥിതി പറഞ്ഞ പോലെ ഒരു സീറോ കോസ്റ്റിൽ ഒരു സാധനം നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻ്റും ഇല്ലാണ്ട് ഒരു സംഭവത്തിലേക്ക് ഇറങ്ങുകയെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് അപ്പം അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ഒരു ആൻടർപ്രണർ ആണ് അയാൾ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു ഒരുപാട് കാശ് മുടക്കാൻ അല്ലെങ്കിൽ കാശ് മുടക്കാൻ ഒന്നുമില്ല നമുക്ക് പെട്ടെന്ന് ഒരു സാധനം സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ പോവുകയാണ് അപ്പം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കാശില്ല അയാൾ അയാളൊരു ആൻറ്റർപ്രണറാണ് ഒരു അല്ല വർക്കറങ്ങനൊന്നുമല്ല അത് ഇതിനെക്കുറിച്ചുള്ള ടെക്നിക്കൽ ഒന്നുമില്ല അപ്പോൾ പെട്ടെന്ന് ഒരു ലോഗോ വേണം അപ്പം ഒരു ഇത്തരത്തിലുള്ളൊരു സൈറ്റിൽ പോകുന്നു ഒരു പേരടിച്ചു കൊടുക്കുന്നു സാധനം ഫ്രീ ആയിട്ട് കിട്ടുന്നു ഇതൊരു അഡ്വാൻറ്റേജ് ആണ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ സാധനം പെട്ടെന്ന് വേണം നമുക്ക് ഭയങ്കര റഷ് ആണ് സമയമില്ല ഇതൊരു ഡിസൈനർ കൊടുത്ത് അവൻ്റെ ക്രിയേറ്റിവിറ്റി നമ്മളതിൻ്റെ പുറകെ നടന്ന് വെനക്കിട്ട് ഇതിനൊന്നും ഒരു ടൈമില്ല നമുക്ക് പെട്ടെന്ന് സാധനം വേണം എന്തൊരു എമർജൻസി ആണ് അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്കൊരു ഏ ഉപയോഗിച്ച് രോഗം ഉണ്ടാക്കാം രണ്ടും നല്ല കാര്യം തന്നെയാണ് അതായത് നമുക്കൊന്ന് സമയം ഇല്ലായ്മ അപ്പോൾ പെട്ടെന്ന് കാര്യം വേണം ഒരു കുറച്ചൊരു പത്ത് ഇരുപത് മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു പത്ത് സെക്കൻഡിൽ നമുക്ക് സാധനം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും രണ്ടാമത്തേത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്ന ബിസിനസ്സാണ് വിജയിക്കുകയോ എന്നുള്ളത് ഉറപ്പൊന്നുമില്ല പൈസ ഇറക്കാനുമില്ല പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി എ യൂസ് ചെയ്തിട്ടോ ക്യാൻവ യൂസ് ചെയ്തിട്ടോ നമുക്ക് ഒരു ലോഗോ ഡെവലപ്പ് ചെയ്യാവുന്നതാണ് പക്ഷേ ഇത്തരത്തിൽ ചെയ്യുന്നത് കൊണ്ട് ലോങ് ടേമിൽ ഒരുപാട് പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് ഫേസ് ചെയ്യാം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും പ്രധാനമായിട്ടും അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവൻ ഇവർ ഈ പറഞ്ഞ സമയം ലാഭിക്കാനോ കാശ് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഏ വെച്ച് ലോഗോ ഉണ്ടാക്കുകയാണെങ്കിൽ ഇൻ കേസ് ആ ബിസിനസ് പച്ച പിടിക്കുകയാണെങ്കിൽ പിന്നെ ഒരു റീബ്രാൻഡിങ്ങിലേക്ക് ഇവന് പോണ്ടി വരും കാരണം ഒന്നാമത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ എ എ യിലേക്ക് നമ്മളൊരു പ്രോമിറ്റ് കൊടുക്കുകയാണ് ഒരു ലോഗോ വേണം അതിൽ ഇന്നെ പോലെ മേ ബി നമ്മൾ ഒരു പേര് മാത്രം അടിച്ചു കൊടുക്കുകയാണ് അപ്പം അതിനനെ കുറിച്ച് വലിയ ധാരണ ഒന്നുമില്ല നമ്മളൊരു ഇപ്പൊരു ബ്ലൂ എലഫൻറ് അടിച്ചു കൊടുക്കുകയാണ് അതാണ് നമ്മുടെ ബ്രാൻഡിൻ്റെ പേര് എന്ന് വിചാരിച്ചു അപ്പോൾ എ ഐനെ സംബന്ധിച്ചിടത്തോളം ബ്ലൂ എന്ന് പറഞ്ഞാൽ നില കളർ എലഫൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന ഇതിനപ്പുറത്തേക്ക് അതൊരു ഒരു അതിന് ഡീപ്പർ മീനിങ്ങോ ഒന്നും അത് കാണാൻ പോത്തില്ല അപ്പോൾ അത്തരത്തിലുള്ളൊരു ലോഗമായിരിക്കും അത് മിക്കവാറും ഉണ്ടാക്കി ഉണ്ടാക്കിത്തരിക ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരുപാട് ടെംപ്ലേറ്റ്സ് ഇതിന് ട്രെയിൻഡ് ആയിട്ടുള്ള കുറേ ഡാറ്റേനെ വെച്ചുകൊണ്ടായിരിക്കും ഇത് പുതിയൊരു ലോഗം ഉണ്ടാക്കിത്തരിക അപ്പോൾ അത്തരത്തിലൊരു ലോഗമായിരിക്കും നമുക്ക് തരുക അപ്പോൾ അതിനൊരു ഡീപ്പർ മീനിങ് ഒന്നും ഉണ്ടാവില്ല ലോഗോയ്ക്ക് ഒരു ഡീപ്പർ ഇന്നർ മീനിങ് ഉള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി അത്തരത്തിലൊരു ലോഗോ ഉണ്ടാക്കാനാണെങ്കിൽ കൊണ്ട് ചെയ്യാന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഇന്നത്തെ കാലത്ത് കാരണം നാളെ നമുക്ക് എന്താണെന്ന് അറിയില്ല ഇന്നിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഇരുപതാം തീയതി വരെ അതിനൊരു ഡീപ്പർ മീനിങ് ഉണ്ടാക്കുന്ന നമ്മള് സെർച്ച് ചെയ്തിട്ട് കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു ഒരു വലിയൊരു ഡിസ് അഡ്വാൻറ്റേജ് അതിന് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഓരോ ബ്രാൻഡിനും ഒരു പേഴ്സണാലിറ്റി ഉണ്ട് അല്ല ഒരു വ്യക്തിത്വം ഉണ്ട് അതിപ്പം നമ്മൾ ബൂസ്റ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് റഷ് ഒരു സ്പീഡ് ഒരു എനർജി എന്ന് പറയുന്ന ഒരു തീം തരുന്നുണ്ട് ഒരു സ്പീഡ് ഫേസ് എന്ന് പറയുന്ന ഒരു തീം തരുന്നുണ്ട് അപ്പം അത്തരത്തിൽ ഓരോന്നിനും പേഴ്സണാലിറ്റി ഉണ്ട് അത് നമ്മൾ യൂസ് ചെയ്യുന്ന കളേഴ്സിലും എല്ലാത്തിലും അപ്പം ഇത്തരത്തിൽ ഏ യൂസ് ചെയ്തുണ്ടാക്കുന്ന ഒരു ലോഗോയില് ആ ഒരു പേഴ്സണാലിറ്റി കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കത്തില്ലേ തീർച്ചയായിട്ടും കാരണം നമുക്ക് ഈ കസ്റ്റമർ ആരാന്നും ഇതിനറിയില്ല ഇവൻ നമ്മൾ ഇൻപുട്ട് ചെയ്താൽ അതനുസരിച്ചൊരു ലോഗോ ഉണ്ടാക്കുന്ന ലെവലിലുള്ള ഒരു വെബ്സൈറ്റും അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമൊന്നും അങ്ങനെ കണ്ടിട്ടില്ല അപ്പം നമ്മുടെ ബ്രാൻഡ് പേഴ്സണാലിറ്റിയും പെർസോനൊക്കെ അതിനടിച്ചു കൊടുത്താൽ പോലും അത്തരത്തിലൊരു ഒരു ലോകം ആയിരിക്കില്ല കിട്ടുക എന്നുള്ളത് അഗൈൻ ഇനിയിപ്പം അത്തരത്തിൽ ലോകം തരുന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ പോലും ഇത് ചെയ്യുന്ന ആ ഒരു ആൻടർപ്രണറിന് അതിനെക്കുറിച്ച് ചിലപ്പം അത്ര ഒരു അവഗാഹം ഉണ്ടാവില്ല അവിടെയാണ് ഒരു ഡിസൈനറിൻ്റെ ആവശ്യം ഈ ടൂ ഇപ്പോൾ ഡിസൈനറോട് ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ഈ ടൂൾസും ഈ ഐഡിയാസും ഒക്കെ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഇതിൻ്റെ ഇത്തരത്തിലുള്ള കുറച്ച് ടെക്നിക്കൽ സാധനങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡീപ്പർ ഒക്കെ ഈ ആൻടർപ്രണറിൽ മനസ്സിലാക്കിയെടുക്കാന്ന് വെച്ചാൽ വലിയൊരു ടൈം കൺസ്യൂമിംഗ് സാധനമാണ് പറ്റില്ല എന്നല്ല അപ്പോൾ അതും അപ്പം അതിന് അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഡിസൈനർ ഏൽപ്പിച്ചാൽ അപ്പോൾ ഏഴ് എടുത്ത് പോകണ്ടല്ലോ അപ്പം അതൊരു ഒരു പ്രശ്നമാണ് ഇപ്പം ഒരു പേഴ്സണാലിറ്റി എന്ന ലെവലിൽ നോക്കുന്ന സമയത്ത് അതിനൊരു ഒരു 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 പേഴ്സണാലിറ്റി ഉണ്ടാവില്ല കാരണം പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ചിന്തിക്കുക ഈ നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴാണ് നമ്മൾ പറയുക ആപ്പിളിൻ്റെ പേഴ്സണാലിറ്റി നയിക്കുക പറയും ഓരോ വ്യക്തിയുടെ പേഴ്സണാലിറ്റി എടുത്തത് ഭയങ്കര യൂണിക്കാണ് ആ യുണീക്നെസ് നമ്മുടെ ബ്രാൻഡിന്റെ പേഴ്സണാലിറ്റിക്കും വേണം ജീവൻ അതുപോലെ തന്നെ ഒരു ലോഗോ ഉണ്ടാക്കി കഴിഞ്ഞാൽ എ യു സി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണർ ആരാണെന്നുള്ളൊരു ഒരു ചോദ്യം അവിടെ ഉണ്ടാകും അല്ലെ ഇത് ആരുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് ആരുടെ ബുദ്ധി ഉപയോഗിച്ച് ഉണ്ടാക്കിയുള്ള സാധനമാണെന്നുള്ളത് ആണെന്നുള്ളത് അത് എയുടെ ആണോ അത് ഓൺടർപ്രണിയറുടെ ആണോ എന്നുള്ളൊരു തർക്കം എപ്പോഴും ഉണ്ടാവും ശരിക്കും അത് ആരുടേതാണ് അതായത് ഒരു എ യൂസ് ചെയ്ത് ഒരു കോണ്ടെൻ്റ് ഉണ്ടാക്കി അല്ലാതെ ഒരു ഒരു ഡിസൈൻ ഉണ്ടാക്കി ഇത് ആരുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് സി ഇതിനകത്ത് നമ്മൾ ഓരോ പ്ലാറ്റ്ഫോമിലിപ്പം ഒരു ലോഗോൻ്റെ കേസ് മാത്രമല്ല ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ പോസ്റ്റർ ഉണ്ടാക്കുന്ന പ്ലാറ്റ്ഫോമുകളൊക്കെ എടുത്തോ ഇതിനകത്ത് ഓരോ പ്ലാറ്റ്ഫോമിൻ്റെ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസിനകത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ലൈസൻസിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും അപ്പം ചില വെബ്സൈറ്റിനകത്ത് ഇത് ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് ആയിരിക്കും ആർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ ഇത് മോഡിഫൈ ചെയ്ത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് തന്നെ റീ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അപ്പോൾ അതായത് അത് നമുക്കൊരു ഓണർഷിപ്പില്ല ചില നമുക്ക് കൊമേഴ്ഷ്യൽ യൂസിന് ഉപയോഗിക്കാൻ പറ്റാത്ത ലൈസൻസ് ആയിരിക്കും ചിലപ്പോൾ ആ കമ്പനിയുടെ തന്നെ കോപ്പിറേറ്റർ സാധനം അഡോബിന്റെ ഒക്കെ ഫയർഫ്ലൈടെ ഒക്കെ ചെയ്യുന്ന സാധനത്തിനകത്ത് അതിന്റെ തന്നെ വാട്ടർമാർക്കെല്ലാം കറക്റ്റ് ആയിട്ട് വരും നമ്മൾ പെയ്ഡാണെങ്കിൽ പോലും പലപ്പോഴും വരുന്ന കണ്ടിട്ടുണ്ട് അത്തരത്തിൽ പല ലൈസൻസുകളുണ്ട് അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ ലൈസൻസ് എന്താണെന്ന് നോക്കിയില്ലെങ്കിൽ ചെലപ്പോ പണി കിട്ടും ഒന്നാമത്തെ കാര്യം ഇപ്പൊ യു എസ് ലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ വിക്കിപീഡിയ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഒരു ട്രേഡ് മാർക്ക് കിട്ടുന്ന ഒരു സാധനം നമ്മളൊരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിരിക്കും പക്ഷേ ഇത് നമ്മൾ നമ്മളുണ്ടാക്കുന്ന സാധനമല്ല അപ്പോൾ അത് അപ്പോൾ അതൊരു വലിയ കോൺട്രാക്ഷൻ ചോദിച്ചാണ് ഇന്ത്യയിലിപ്പോൾ അതിനൊരു റൂൾസ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല എന്ന് തോന്നുന്നു പക്ഷേ യു എസ് ഇൻ കേസ് നമ്മൾ അത്തരത്തിൽ എ എ യൂസ് ചെയ്ത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് യു എസ് ട്രേഡ് മാർക്കിലോ ബന്ധ പ്രകാരം അത് ഒബ്ജക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യയിൽ പക്ഷേ അത് അത്രത്തോളം അപ്ഡേറ്റഡ് ആയിട്ടില്ല അത്രത്തോളം വന്നിട്ടില്ല നിയമത്തിൽ ഈ സാധനം വന്നിട്ടില്ല ഇപ്പം അങ്ങനെയൊക്കെ ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാം നമ്മളിത് ട്രേഡ് മാർക്കിന് കൊടുത്തു അപ്പം മറ്റൊരാൾ ഇതേ ടൂൾ ഉപയോഗിച്ചിട്ട് വേറൊരു ലോഗോ ചെയ്യുന്നു വേറൊരു പേരിൽ ഇതേ ഐക്കൺ ചിലപ്പോൾ ഇവർക്കും ഫിറ്റ് ചെയ്ത് കൊടുക്കും അപ്പം അതിനൊരു ഒരു യുണീക്കായിട്ട് അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും അല്ല അതായത് ചെല്ലുന്ന ഓരോരുത്തർക്കും യുണീക്കായിട്ടുള്ള കണ്ടന്റോ അല്ല അവർ കൊടുക്കുന്നത് ഇപ്പം ചാറ്റ് ജിപ്റ്റിൽ സിജു ഒരു പ്രോംപ്റ്റ് അടിക്കുകയാണ് അതേ പ്രോംപ്റ്റ് ഞാൻ അടിച്ച് ചിലപ്പോൾ അതേ സാധനം എനിക്കും തരും അപ്പം അതിനൊരു യുണീക്ക്നെസ് പലപ്പോഴും ഇല്ലാത്തവരത്തുകൊണ്ട് ഇതിന് ട്രേഡ് മാർക്ക് ഇഷ്യൂസ് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത് പരമാവധി ഈ പറഞ്ഞ ടൂൾസ് ഉപയോഗിക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ലോങ് ടേർമിലേക്ക് പ്ലേ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അത്തരത്തിൽ അത്യാവശ്യം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അതിന് ഈ ട്രെയിമ കലണ്ടെങ്കിൽ ലോഗോ ഡിസൈനിങ്ങിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫണ്ട് മാറ്റി വയ്ക്കുക സമയം മാറ്റിവയ്ക്കുക എഫേർട്ട് മാറ്റിവയ്ക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി പിന്നീട് ഇപ്പോഴായിരിക്കത്തില്ല തുടങ്ങുന്ന സമയത്ത് ആയിരിക്കത്തില്ല തുടങ്ങുമ്പോൾ എല്ലാവരും ചെറുതായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ബിസിനസ് ഒരു ലെവലിലേക്ക് എത്തി റീബ്രാൻഡ് ചെയ്യാമെന്ന് പറയുന്നത് വലിയ എക്സ്പെൻസീവ് ആയിട്ടൊരു കാര്യമാണ് കാരണം അത്രത്തോളം മാർക്കറ്റിംഗ് എഫേർട്ട് എല്ലാം നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും സോ ഇറ്റ്സ് ബെറ്റർ ടു ഗോ വിത്ത് എ ഫ്രഷ് ലോഗോ പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ലോഗോയിലേക്ക് പോകുന്നതാണ് ഇതിൽ ലോഗോൻ്റെ മാത്രം അല്ല ഇത് പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഈ ഒരു കേസ് ഉണ്ട് നമുക്ക് ആ ബ്രാൻഡിൻ്റെ പേഴ്സണാലിറ്റിയോ ഇതൊക്കെ കൊണ്ടുവരാമെന്നുള്ളത് ഭയങ്കര ചില ടൂൾസിലൊക്കെ അതിൻ്റെ കളേഴ്സൊക്കെ കൊണ്ടുവരാം നമുക്ക് എന്നാലും അപ്പോൾ അതിനകത്തൊരു ഇമേജ് ഓട്ടോമാറ്റിക്ലി ജനറേറ്റ് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല അത് എങ്ങനെയുള്ളൊരു ആണ് ഇപ്പം നമ്മൾ ചില ബ്രാൻഡുകൾ കാർട്ടൂണിസ് നമ്മൾ ചില ബ്രാൻഡിന് ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാ സാധനങ്ങളും ഒരു ലൈൻ ഡ്രോയിങ്ങോ ആവും ചിലപ്പോൾ കാർട്ടൂൺ സ്റ്റൈലായിരിക്കും ചിലപ്പോൾ ഭയങ്കര ഹൈ ക്വാളിറ്റി ഇമേജ് ആയിരിക്കും അപ്പോൾ ഇതിന് ചിലപ്പോൾ അതിനെക്കുറിച്ചൊന്നും ധാരണ നമ്മൾ കൊടുത്താൽ പോലും ആ രീതിയിലായിരിക്കില്ല വരിക നമ്മൾ ആ ബ്രാൻഡ് ഐഡൻറ്റിറ്റി വസ്തുക്കൾ മിസ്സായിപ്പോകും അപ്പോൾ അതൊക്കെ ഇതിൽ നോക്കേണ്ട ഒരു കേസാണ് അപ്പം ഭാവിയിൽ പ്രശ്നമില്ലാതിരിക്കാനായിട്ട് ഇന്ന് തന്നെ ചിലവർക്ക് ഈ ക്യാൻവ യൂസ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ ക്യാൻവയിലും ഈ പറയുന്ന എ എനേബിൾ ചെയ്തിട്ടുണ്ട് അല്ലേ നമുക്ക് ക്യാൻവ മിക്കവാറും എല്ലാ പ്ലാറ്റ്ഫോംസിലും ഈ ഓൺലൈൻ ആയിട്ട് സാധനത്തിന് എ ഐ എനേബിൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ ഈസിയാണ് നമ്മൾ പ്രോപ്പർട്ടി അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ സാധനം നോക്കി കിട്ടും പക്ഷെ പ്രശ്നം ഇതൊക്കെയാണ് സ്ട്രോങ് ബ്രാൻഡ് ഐഡൻറ്റി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ബെറ്റർ ഈവൻ പേര് കണ്ടുപിടിക്കുന്ന കേസിലാണെങ്കിലും നമ്മുടെ വിഷയം അതല്ല പക്ഷേ എങ്കിലും നമ്മൾ പറയാനുള്ളത് പേര് കണ്ടുപിടിക്കാനും ഇന്ന് കുറെ എ എ ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ പ്രശ്നം ഇതാണ് അതേ പേര് തന്നെ തന്നെയായിരിക്കും മറ്റൊരാൾക്ക് റെഫർ ചെയ്യുന്നത് നമ്മുടെ മാത്രം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിരിക്കത്തില്ല അത് കാരണം നമ്മളവിടെ പർച്ചേസ് ചെയ്യല്ലോ ആ പേര് വാങ്ങുകയല്ലോ ചെയ്യുന്നത് നമ്മൾ ആ പേര് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ മറ്റൊരാൾക്കും യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ്സ് അതിനകത്ത് ഉണ്ടാവും അപ്പം അവിടെ ഒരിക്കലും ഡിസ്റ്റിംഗ്യൂഷ് ചെയ്ത് നിൽക്കാൻ കഴിയത്തില്ല അപ്പോൾ ഇതാണ് എ എയെ യൂസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞുള്ള പ്രശ്നം പക്ഷേ എയ്ക്ക് ഡെഫിനറ്റ്ലി അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ടൈം കൺസ്യൂം ചെയ്ത് ചെയ്യാനായിട്ട് കഴിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സീറോ എററിൽ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ള ഒരുപാട് ബെനിഫിറ്റ് പക്ഷെ അത് ഹൗ ടു യൂസ് എന്നുള്ളത് പഠിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ സാധാരണ ഒരു ക്യാൻവയിൽ ഒരു വട്ടം വരച്ച് ഒരു സ്ക്വയർ വരച്ചിട്ട് ഒരു ഉണ്ടാക്കുന്ന പോലെ ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് സിമ്പിൾ കാര്യം ടൈപ്പ് ചെയ്ത് ആക്കുന്ന പോലെ പ്രോംപ്റ്റ് കൊടുക്കാൻ പഠിക്കണം അത് സെപ്പറേറ്റഡ് ഒരു കഴിവ് തന്നെയാണ് റൈറ്റ് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് യെസ്